നടക്കത്ത എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുള്ള അവളുടെ ജീവിതത്തിൽ അവൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞ് എനിക്ക് പാപ്പ ബി ടെക്കിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളെ അത്ര പഠിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്കില്ല, അപ്പോൾ ലക്ഷങ്ങളൊക്കെ ആവില്ല. അപ്പോൾ അവൾക്ക് ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, നീ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിനക്ക് അതിനുള്ള വഴിയൊരുക്കി തരാണെങ്കിൽ നീ അത് സ്വീകരിക്കും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് നിക്സൺ, എൻ്റെ ഭാര്യ ഡോറിൻ, എൻ്റെ മക്കൾ ദിയ, നവോമി, ആനറ്റ്, ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, എൻ്റെ വിശുദ്ധ കുർബാനയാണ് എനിക്ക് ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തിയത്. വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിട്ട്, ഞാൻ അത് സ്വീകരിക്കുവാനായിട്ട് തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളം മേലായി. ഈ വർഷത്തിൽ മുമ്പുള്ള എൻ്റെ ജീവിതത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെതായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചു പറ്റി. എൻ്റെ ശാരീരികമായ കാര്യങ്ങൾ, എൻ്റെ മറ്റുള്ളവരെ ഞാൻ എങ്ങനെ തൃപ്തിപ്പെടുത്തി ജീവിക്കണം, എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, മറ്റുള്ള ലൗകികമായ ജീവിതത്തിലുള്ള ഒരു ജീവിതശൈലിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല രീതിയിൽ മുടി വളർത്തി, എൻ്റെ കമ്മലൊക്കെ ഞാൻ സ്റ്റഡൊക്കെ ഇട്ട് 1996-97 അങ്ങനെ ഒരു വളർത്തി ജീവിതമായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റൈല്, എനിക്ക് അങ്ങനെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എൻ്റെ ഈ ദൈവത്തെ അറിഞ്ഞ നിമിഷത്തിൽ, ഈ വിശുദ്ധ കുർബാന ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ഒരു ജീവിതത്തിലും ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ, ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ കൊണ്ട് കർത്താവിന് മറ്റു പല കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കുടുംബമാണ്. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇന്ന് കുടുംബത്തിലാണ് എല്ലാം ആരംഭിക്കേണ്ടത്. ഞാൻ മറ്റുള്ളവരോട് എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, കുടുംബത്തിലൂടെ എൻ്റെ പാരൻ്റ്, എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം, എൻ്റെ മക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് മറ്റുള്ളവരോട് എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ എൻ്റെ വിജയം എൻ്റെ കർത്താവിന് ഞാൻ ആദ്യം പകർന്നു കൊടുക്കുക എൻ്റെ കുടുംബത്തിലാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലോട്ട് ഞാൻ കടന്നു വരാൻ ഒരു എന്നെ കാരണമാക്കി. അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുംഭസാരം എന്ന കുദാശ എൻ്റെ ജീവിതത്തിലോട്ട്, അതെങ്ങനെ നടത്തണമെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നപ്പോൾ, ഈ കുർബാനയുടെ സ്വീകരണം, കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തി യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശുദ്ധ കുർബാന അപ്പമായി മാറി തിരുരക്തം തിരിച്ചറിയും സ്വീകരിച്ചുകൊണ്ട് ആ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, അത് വലിയൊരു മാറ്റം തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു, ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകുന്ന ഒരാളായിരുന്നില്ല. കാരണം മക്കൾക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട്, ചോറ് കെട്ടാനും പിടിക്കാനും സമയമില്ലാത്തതുകൊണ്ട് അവൾ പറഞ്ഞ് ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം എന്നുള്ള സമയം ഒരുക്കി തരും എന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ, ഇന്നെൻ്റെ ജീവിതം കളി മുടങ്ങാണ്ട് എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകാനുള്ള അനുഗ്രഹമുണ്ടായി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന വചനം ഇതാണ്, യാക്കോബ് 4:8, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, നിങ്ങളോടും ചേർന്ന് നിൽക്കുന്നു. ആ ചേർന്ന് നിൽപ്പിൻ്റെ ഫലമായിട്ട് എൻ്റെ 3 മക്കളും ഈ കുർബാനയിലോട്ട് കടന്നു വരാനുള്ള ഒരു കാരണമായി. അങ്ങനെ അവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ കാണുവാനിടയായി. അപ്പോൾ ഞാൻ ഏറ്റവും ചുരുക്കി പറയുകയാണ്, കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളിലൂടെയാണ് ആ ഒരു അടയാളങ്ങൾ കാണാനിടയായത്. മൂത്തവളിൽ നിന്ന് BCom കഴിഞ്ഞ് നിൽക്കുന്നു, 2-ാമത്തെ ആൾ BTech കഴിഞ്ഞ് നിൽക്കുന്നു, 3-ാമത്തെ ആൾ 10-ാം ക്ലാസ് പ്രസൻ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ 3 പേരുടെയും നടുക്കത്ത എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുള്ള, അവളുടെ ജീവിതത്തിൽ അവൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞ് എനിക്ക് പാപ്പ BTech ചേരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളെ അത്ര പഠിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്കില്ല, അപ്പോൾ ലക്ഷങ്ങളൊക്കെ ആവില്ല. അപ്പോൾ അവൾക്ക് ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, നീ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിനക്ക് അതിനുള്ള വഴിയൊരുക്കി തരാണെങ്കിൽ നീ അത് സ്വീകരിക്കും. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ദിവ്യകാരണനാഥൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആരാധനാലയത്തിൽ പോയി കർത്താവിൻ്റെ പ്രാർത്ഥിക്കുക, കർത്താവ് വഴിയൊരുക്കി തരും. അപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മാർക്കോടെ പാസ്സായാൽ മാത്രമേ BTech ചേരാൻ പറ്റുള്ളൂ. അവൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പഠിച്ച്, അവൾ പരമാവധി അവളെ കൊണ്ട് പറ്റാമെന്ന് വെച്ചാൽ അവൾ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് മുടങ്ങാണ്ട് പോയി പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ആരാധനത്തിൽ പോയി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് +2 A+ അവൾ പാസ്സായി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അത് അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്ന്, അവൾ പറഞ്ഞ് ഞാൻ എൻട്രൻസ് എഴുതിക്കോളാം, എൻട്രൻസ് എഴുതിയിട്ട് ഞാൻ അതിന് അഡ്മിഷന് പോകാം. എൻട്രൻസ് എഴുതിയപ്പോൾ എൻട്രൻസിൽ നല്ലൊരു 100% മാർക്കോടെ പാസ്സാകാനായിട്ട് സാധിച്ചു. ചേർത്തല എഞ്ചിനീയറിങ്
കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ മെറിറ്റിൽ അവൾക്ക് അതിനുള്ള അഡ്മിഷൻ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും പൈസയൊന്നും ആയില്ല, ആകെ 60,000 രൂപ എന്ന് ആയുള്ളൂ. അപ്പം അത് കൊടുത്ത് ഞങ്ങൾ അവളെ അഡ്മിഷൻ ചേർന്നതിന് ശേഷം ഒരു 6 മാസം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫീസ് ഗവൺമെൻറ് ഇളവ് ചെയ്തുകൊണ്ട് 35,000 രൂപ ബാങ്കിലേക്ക് അവർ ഡിപ്പോസിറ്റ് ഇട്ടു, പ്രീസ ലോൺ. അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഈ 6 പിള്ളേർക്ക് ഹൈ മാർക്കുള്ളതുകൊണ്ട് അവർക്ക് ഫീസ് ഇളവ് കൊടുത്തേക്കാണ് ഗവൺമെൻറ്. അതിനുശേഷം വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്ത പൈസ അതേപോലെ തന്നെ വീണ്ടും ഒരു 25,000 കൊണ്ട് അവളുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഞങ്ങൾക്ക് ആ കൊടുത്ത പൈസ ആ തിരിച്ച് ഞങ്ങൾക്ക് അതോടെ തന്നെ ദൈവത്തിനുള്ള തിരിച്ചു തന്നെ ഞങ്ങളെ സഹായിച്ചു, പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞത് ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കുന്നു. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന തന്നെ. ദിവ്യകാരണനാഥനോട് നമ്മൾ ഇപ്രകാരം നമ്മൾ ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് പഠനകാര്യം മക്കളുടെ കാര്യത്തിൽ. ഇന്ന് മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുന്നത് മാതാപിതാക്കൾ മക്കളെക്കുറിച്ചുള്ള പ്രയാസങ്ങളാണ്. മക്കൾ പഠിക്കുന്നില്ല, അവർക്ക് പഠിച്ചിട്ട് അവർ തലക്കിടുന്നില്ല, പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ നമ്മളാദ്യം വിശുദ്ധ കുർബാനയ്ക്ക് പോയി അവരെ കാണിച്ചു കൊടുക്കണം, ഞാനിങ്ങനെ പോകുന്നൊരു വ്യക്തി. അല്ലാണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കാണ്ട് എങ്ങനെയാണ് അവർക്ക് അതിലേക്കുള്ള വഴി കണ്ടെത്താൻ സാധിക്കുന്നത്? ഒരു കുട്ടിയെ പാട്ട് പഠിപ്പിക്കണമെങ്കിൽ തന്നെ നമ്മൾ പറയാറില്ലേ, പാട്ട് പഠിപ്പിച്ച് എഴുതി കൊടുത്ത് പാട്ട് പഠിച്ചു എന്ന് പറഞ്ഞേക്കാൾ നല്ലത് നമ്മളൊന്ന് പാടിക്കൊടുത്ത് അതിൻ്റെ പുറകെ പാടിക്കുമ്പോഴാണ് ആ പാട്ട് ആ കൊച്ചിന് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു വഴി കാണിച്ചു കൊടുക്കുക, വിശുദ്ധ കുർബാനയോടുള്ള വഴി നമ്മളായിട്ട് അവർ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ തന്നെ തന്നെ ദൈവത്തോട് ചേർന്ന് നടത്തുകയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ മാതാപിതാക്കൾ എങ്ങനെയാണ് അതാണ് മക്കളുടെ ജീവിതവും. ഞാനും എൻ്റെ ജീവിതമംഗളിയും ഈ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ. ഞാൻ പഠനകാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാറൊന്നുമില്ലെങ്കിലും ഭാര്യയാണ് പുള്ളിക്കാരത്തെയാണ് മക്കളെ കൂടുതൽ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ജപമാല എല്ലാം അതുങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുള്ളേ. മാതാവ് നിങ്ങളെല്ലാ കാര്യത്തിലും ഇടപെടും, എല്ലാ കാര്യങ്ങളും നിങ്ങളപ്പോൾ ഈ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ഞങ്ങൾ ജീവിക്കുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തുണ്ടെങ്കിലും അതെല്ലാം ദൈവം പരിപാലിക്കുന്നു. അത് പരിപാലിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഒരു കൃപ കർത്താവ് ഞങ്ങൾക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്.